കുഹിനോജംസ് നിങ്ങളെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല രത്നങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. സാറെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കുഹിനോജംസ് നിങ്ങളെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ദിവ്യ. ദിവ്യയുടെ ഓക്കെ, ഹസ്ബൻഡിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 23 സെപ്റ്റംബർ 1979. ഇനി ജനന സമയം കൂടി പറഞ്ഞോളൂ. 6:35 PM. എവിടെയാണ് ജനിച്ചത്? കാഞ്ഞങ്ങാട്. കാസർഗോഡ്. ചിത്ര നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ജോലി മാറാൻ പറ്റിയ സമയമല്ല. വ്യാഴം നിൽക്കുന്നത് വ്യയസ്ഥാനത്താണ്. അതായത് വ്യയസ്ഥാനം എന്ന് വെച്ചാൽ ധനം വരികയല്ല, ധനം പോകുന്ന സ്ഥാനമാണ് അത്. അടുത്ത ഒരു ഇതിനകത്ത് വ്യാഴം ജനിക്കുമ്പോൾ തന്നെ ഉള്ള വ്യാഴത്തിൻ്റെ സ്ഥാനം ശനിയുടെ കൂടെ രാഹുവിൻ്റെ കൂടെയൊക്കെയാണ്. മാത്രമല്ല ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം വ്യാഴം ഗോചരത്തിൽ, ഗോചരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഗ്രഹനിലയിൽ നോക്കുമ്പം നന്നാകണമെങ്കിൽ ആ വ്യാഴം ശുഭസ്ഥാനത്തായിരിക്കണം. ഇപ്പം 12 നിൽക്കുകയാണ്, വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 2017 ജൂലൈ വരെ ജോലിയൊന്നും മാറാൻ പറ്റിയ സമയമല്ല. മാത്രമല്ല ഇപ്പോൾ വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ്. രാഹു എന്ന് പറയുന്ന ഗ്രഹം ഒരു നീചഗ്രഹമാണ്, അതും അനുകൂലമല്ല. അപ്പം ജനിച്ച സമയത്തെ വെച്ചും ഇപ്പോഴത്തെ വെച്ചും അനുകൂല സമയമല്ല. സാറേ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കുഹിനോജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. വിനീഷ്. വിനീഷ്, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 26/3/1985 അല്ലേ? ഇനി ജനനസമയം, ജനനസമയം പറയൂ. രാത്രി 10 മണിക്ക്. എവിടെയാണ് ജനിച്ചത്? കുന്നംകുളം. ജോലി ഉണ്ടോ ഇപ്പൊ? അതോ ഇല്ല, പുതിയായിട്ടില്ലേ? ഇപ്പം രാഹു ദശയിൽ ശുക്രന്റെ അപഹാരമാണ്. ഈ സമയത്ത് കണ്ടകശിനി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ശുക്രൻ ഇതിനകത്ത് ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ്. ഉച്ചക്ഷേത്രം വെച്ചാൽ ഏറ്റവും നല്ല സ്ഥാനം. അപ്പം ശുക്രൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത്. അല്ല, അത് അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്ത സ്ഥിതിക്ക് പിന്നെ അതിനെ പറ്റി കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അഡ്വാൻസ് കൊടുത്താൽ തന്നെ ആ വാങ്ങിക്കുന്നതിന്റെ ഒരു തുല്യതയായി. അപ്പൊ പിന്നെ അതിനെ പറ്റി നോക്കണ്ട. അങ്ങനല്ല സാർ പറഞ്ഞത്. ഇപ്പം അത് നല്ലതാണോ അല്ലയെന്നല്ലേ അറിയേണ്ടത്. അപ്പൊ നമ്മള് അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പായിരുന്നു ഇതൊക്കെ നോക്കേണ്ടത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞില്ലേ? അപ്പം അതിനകത്ത് ഇനിയിപ്പം നോക്കണ്ടാണ് സാർ പറഞ്ഞത്. പറഞ്ഞത് അതെ. പിന്നെ മാരേജൊക്കെ, മാരേജ് ഇപ്പം ശുക്രന്റെ അപഹാരം നടക്കുകയാണ്. ഇപ്പം ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത April 2017 വിവാഹം നടക്കും. അതെ. പിന്നെ ഇപ്പം ഏറ്റവും അനുകൂലമായ രത്നം ധരിക്കേണ്ടത് ചൊവ്വയുടെ രത്നം ധരിക്കുക. അതായത് ചുവപ്പ് പവിഴം ധരിക്കുക. ചുവപ്പ് പവിഴം അത് ഏത് മെറ്റൽ ഏതായാലും പ്രശ്നമില്ല. ചുവപ്പ് പവിഴം ഒരു 4 to 5 വരെ കാറ്റ് വലത്ത് കയ്യില്, ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. 5, 6 എന്നിവയാണ് ഏറ്റവും അനുകൂലമായ നമ്പര്. ചുവപ്പ് നിറമാണ് ഏറ്റവും അനുകൂലമായ നിറം. എന്താ
എന്നെ ഒന്ന് വിളിക്കുക, ഞാനത് പറഞ്ഞുതരാം. ഹലോ, നമസ്കാരം. കുഹിനു ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. സോജി. സോജി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 11/1/1987. 11/1/1987. ജനനസമയം കൂടി. 12:30 PM. എവിടെയാണ് ജനിച്ചത്? ഇതാരുടേതാണ്? അനിയന്റേതാ. കാർത്തിക നക്ഷത്രമാണോ? 11/1/1987. ശരിയാ, രോഹിണി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ജോലിയൊക്കെ കിട്ടാൻ ഇപ്പൊ താമസമുള്ള സമയമാണ്. കണ്ടശ്ശേരി എന്ന് പറഞ്ഞൊരു ചീത്ത കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. അപ്പൊ തടസ്സവും താമസവും ഉണ്ടാകും. അതുപോലെ വ്യാഴം ധനം തരേണ്ട വ്യാഴം ഇപ്പൊ അനുകൂലവസ്ഥാനത്തല്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടാനൊക്കെ താമസിക്കുന്നതാണ്. മാത്രമല്ല രാഹു ദശയാണ്. രാഹു എന്ന് പറയുന്ന ഒരു നീചഗ്രഹമാണ്. ഇങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ട് ജോലി കിട്ടാനുള്ള ഒരു താമസം ഉണ്ടാകും. അതിപ്പോ അടുത്ത ജൂലൈ കഴിഞ്ഞാൽ അനുകൂലമാണ്. ജൂലൈ കഴിഞ്ഞാൽ ജോലി, അത് 9 മാസം. ഇല്ല, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കല്യാണം ഇതിനകത്ത് ചന്ദ്രൻ ഇപ്പൊ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ ആലോചിച്ചാൽ നടക്കാം. അടുത്ത ഡിസംബറിന് 2016 ഡിസംബറിന് മുമ്പേ വിവാഹം നടക്കേണ്ട സമയമാണ്. യോഗങ്ങളൊന്നും പറയത്തെ അതുകൊണ്ട് ഗജകേസരി യോഗമുണ്ട്. ശരിയാണ്, ഗജകേസരി യോഗമുണ്ട്. ഏറ്റവും അനുകൂലമായ രത്നം യെല്ലോ സഫയർ ആണ് ധരിക്കേണ്ടത്. യെല്ലോ സഫയർ ഒരു 2.5 to 3.5 carat ധരിച്ചാൽ മതി. അത് വലത്തെ കയ്യില് ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കണം. ഏറ്റവും അനുകൂല നിറം മഞ്ഞ തന്നെയാണ്, യെല്ലോ കളർ. നമ്പർ 2. ഓക്കെ, നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം സാർ. ഹലോ, നമസ്കാരം. കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നലേക്ക് സ്വാഗതം. പ്രജേഷ്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 22 സെപ്റ്റംബർ 1980. 4:20 PM. തൃശ്ശൂരാണല്ലേ? 22 സെപ്റ്റംബർ 1980. 4:20 PM. ചതയം നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? കിട്ടാൻ ഒരു 60% സാധ്യതയുണ്ട്. ഇപ്പൊ വാസ്തവത്തിൽ കണ്ടശനിയാണ്. നിങ്ങളുടെ കണ്ടശനിയുടെ കാഠിന്യം ഒരു 75% വരെ ഉള്ളൂ. അതേസമയം വ്യാഴം ഇപ്പം അനുകൂലമായ സ്ഥാനത്താണ്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥാനം നന്നായിരിക്കുന്നതുകൊണ്ട് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കണ്ടശനി ഉള്ളതുകൊണ്ട് തടസ്സങ്ങളും താമസങ്ങളും കഴിഞ്ഞേ കിട്ടുകയുള്ളൂ. വളരെ ഈസി ആയിട്ടൊന്നും കിട്ടത്തില്ല. കാരണം വ്യാഴം നിങ്ങൾക്ക് ജോലി തരണമെന്ന് ആഗ്രഹിക്കുന്നു, ശനി നിങ്ങൾക്ക് തടസ്സപ്പെടുത്തുന്നു. അപ്പം ഒരു ശനിയതിനകത്ത് ലഗ്നത്തിൻ്റെ അധിപനാണ്, കൂറിൻ്റെ അധിപനാണ്. അത് കൂറിൻ്റെ അധിപനും ലഗ്നാധിപനും നല്ല ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതേസമയം ഇതിനകത്ത് ശനി നിൽക്കുന്നത് ശത്രുഗ്രഹത്തിൻ്റെ കൂടാണ്. അപ്പം അതുകൊണ്ടാണ് തടസ്സം താമസം ഉണ്ടാക്കുന്നത്. ആ
അതിപ്പോൾ സെപ്റ്റംബർ 2017 കഴിഞ്ഞ് ഇനി നോക്കിയാൽ മതി. കാരണം ഈ കണ്ടശനിക്കാലത്ത് വീട് പണിയൊന്നും തുടങ്ങാൻ പാടില്ല. ധനത്തിൻ്റെ നിങ്ങൾ വിചാരിക്കുന്ന ബഡ്ജറ്റിലോ സമയത്തോ ഒന്നും തീരത്തില്ല. അതുകൊണ്ട് വീട് പണിയൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ഒരു ശുഭമായ സമയം നോക്കി വേണം. അത് കണ്ടശനി ഏഴശനി കാലത്തൊക്കെ തുടങ്ങുന്നത് നമുക്ക് ധനവ്യയം കൂടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുള്ള യോഗമുണ്ടോ? പിന്നെ നല്ല വീടുകളൊക്കെ രാജതുല്യം ചെയ്യുകയാണ്. ഗജകേസരി യോഗമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതിനെപ്പറ്റി വിശദീകരിക്കാത്ത ഞാനൊരു 100 പ്രാവശ്യം പറയാറുണ്ട്. ഗജകേസരി യോഗം എന്ന് വെച്ചാൽ രാജതുല്യം 80 വയസ്സിന് മേൽ ജീവിക്കണമെന്നാണ്. അപ്പം വീടില്ലാത്തവൻ എന്ത് രാജയോഗമാണ്? അപ്പം നല്ല വീടുകളൊക്കെ വയ്ക്കും. ഓക്കെ സാറെ, നമ്മൾ ഒരു ജനറൽ ഇതിലേക്ക് തന്നെ പോകാം സാറെ. നമുക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചൊരു കോളർ പറഞ്ഞതുപോലെ ഒരു വിവാഹ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പല പ്രേക്ഷകർ നമ്മളിപ്പോൾ വിളിക്കുന്ന. ഒരു വിവാഹ കാര്യം ചോദിക്കണം, വിവാഹത്തിന് നല്ല സമയമാണോ ഇപ്പം ആലോചിക്കാമോ അങ്ങനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ ആലോചിച്ച് കുറേ നാളായിട്ടും ഇതുവരെ വിവാഹം നടക്കുന്നില്ലെന്ന് പറയുന്നു. പിന്നെ ഇന്നലെ ഒരു ഫാദർ, ഒരു കുട്ടിയുടെ ഫാദർ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം പുതുതലമുറയല്ലേ, നമ്മൾ പലരെയും കാണിച്ചിട്ടും കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ പല വിഷമങ്ങളും നമ്മളോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഒരു വിവാഹ കാര്യത്തിൽ ഇപ്പം ജ്യോതിഷ പ്രകാരം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വിവാഹ കാര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് അനവധി ആൾക്കാരും ശ്രദ്ധിക്കാറില്ല എന്നുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഈ പൊരുത്തങ്ങൾ നോക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഈ പൊരുത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 പൊരുത്തങ്ങളാണുള്ളത്. ഈ 10 പൊരുത്തം നോക്കിയിട്ട് നമ്മൾ വിവാഹം നടത്തുകയല്ല ചെയ്യുന്നത്. 10 പൊരുത്തത്തിൽ പ്രധാനപ്പെട്ട ഒരു പൊരുത്തമാണ് ഈ ആദ്യത്തെ പൊരുത്തം തന്നെ, രാശി പൊരുത്തം എന്ന് പറയും. അതായത് സോഡിയാക് സൈൻ, രാശിയുടെ അധിപൻ്റെ പൊരുത്തം. ആ ഓരോ സോഡിയാക് സൈനും അതിൻ്റെ ലോർഡ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം പലർക്കും ഈ രാശി പൊരുത്തം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ രാശി സോഡിയാക് സൈനിൻ്റെ പൊരുത്തം വേണം, ലോർഡ് ഓഫ് ദ സോഡിയാക് സൈൻ അതിൻ്റെ പൊരുത്തം. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പൊരുത്തങ്ങളുണ്ടെങ്കിൽ മറ്റ് ചെറിയ ചെറിയ പൊരുത്തങ്ങൾ പലതും ഉള്ളതായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൈശ്യപൊരുത്തം എന്നുള്ളതാണ്. അതായത് മ്യൂച്വൽ അട്രാക്ഷൻ. അതില്ലെങ്കിൽ ഈ ആദ്യത്തെ ഒരു ആകർഷണം ഒരു 2-3 വർഷം കഴിയുമ്പോൾ തീരും രണ്ടുപേർക്കും. അപ്പം ഇനി അതൊരു ഒരു ഈ വശ്യത ആജീവനാന്തം വേണ്ട ഒരു പൊരുത്തമാണ്. അപ്പം അതില്ലെങ്കിലും ഒരു ഹാർമോണിയസ് ഫാമിലി ലൈഫ് ആയിരിക്കത്തില്ല. അതുപോലെ ദീർഘപൊരുത്തം എന്ന് പറഞ്ഞ ഒരു പൊരുത്തമുണ്ട്, ലോങ് ലാസ്റ്റിംഗ് മാരേജ്. ഇതിപ്പോൾ നമ്മൾ 2-3 വർഷത്തേക്കല്ലോ, പാശ്ചാത്യരല്ലോ നമ്മൾ. അപ്പം ലോങ് ലാസ്റ്റിംഗ് മാരേജ് എന്ന് പറഞ്ഞൊരു പൊരുത്തമുണ്ട്, ആ പൊരുത്തം നോക്കണം. പിന്നെ രജു ദോഷം വേദദോഷം എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളുള്ളതാണ്, അത് ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം വൈധവ്യ ദോഷം എന്നാണ്, ഭർത്തൃമരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഈ രണ്ട് ദോഷങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. നമ്മൾ ഈ പാശ്ചാത്യരെ അനുകരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഡൈവേഴ്സൊക്കെ ഉണ്ടാകുന്നത്. പണ്ട് കാലത്ത് അവരെ അനുസരിച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 1000-ൽ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത് ഇതാണ് പൊരുത്തങ്ങളെ പറ്റി നമ്മൾ നോക്കുന്ന കാര്യം. അപ്പോൾ ഈ പൊരുത്തങ്ങളിൽ തന്നെ 10-ൽ 6 പൊരുത്തം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ജാതക പൊരുത്തം നോക്കാമെന്ന് പറയും. അപ്പോൾ ഈ ജാതക പൊരുത്തം എന്താ നോക്കുന്നത്? ജാതകത്തിൽ ഒന്നാമത്തെ കാര്യം ഇത് ദീർഘായുസ് ഉണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ ഒരുപാട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരാൾ പെട്ടെന്ന് മരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ജാതകത്തിൽ പല രീതിയിൽ പറയും അല്പായുസ്, മധ്യായുസ്, ദീർഘായുസ്. അപ്പോൾ അങ്ങനെ ദീർഘായുസ്സുള്ള ജാതകമാണോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം രണ്ടുപേരുടെ. പിന്നെ പ്രധാനമായിട്ട് നോക്കുന്നതാണ് യോഗങ്ങൾ നോക്കുന്നത്. ഇപ്പം യോഗങ്ങൾ ഒരു ജാതകത്തിൽ ഏറ്റവും കൂടുതലൊക്കെ ഉണ്ട്, 2-3 യോഗങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ജാതകത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും ആർക്കാണ് യോഗം ഇല്ലാത്ത ആ ആൾ മറ്റേ ആളിനെ കൊണ്ട് അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, പാർട്ട്ണർക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാകത്തില്ല. അപ്പം ഈ ഈക്വൽ എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും നോക്കണം. സമന്മാരുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ വിവാഹബന്ധം പ്രത്യേകിച്ചും സമത്വം. അതായത് ഇപ്പോൾ താഴെ തട്ടിലുള്ള മുകളിൽ തട്ടിലുള്ളവരാണെങ്കിൽ ആ ഒരേ രീതിയിലുള്ള, അതായത് ഏറ്റവും ഉയർന്ന ഒരാൾ ഇപ്പം സാമൂഹികമായിട്ട് ഇപ്പോൾ നമ്മൾ പലരും പറയും വളരെ ഉയർന്ന ആൾക്കാർ ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അവർ പൊരുത്തപ്പെട്ട് പോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അത് ചിന്തിക്കേണ്ടത് സമന്മാരുമായിട്ടുള്ള ബന്ധം, സമന്മാരുമായിട്ടുള്ള വാഗ്വാദം, ഇതേ സംഭവിക്കാവുള്ളൂ. ഇപ്പം
പണ്ഡിതനായ ഒരുത്തൻ പാമരനായ ഒരാളുമായിട്ട് വാഗ്വാദം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ വിവാഹത്തിനും ആ സമത്വം ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും, അവരുടെ സാമ്പത്തികമായിട്ട്, അവരുടെ ആഭിജാത്യം കൊണ്ട്, അവരുടെ സൗന്ദര്യം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഏകദേശം ഒരു സമത്വം ഉണ്ടായിരുന്നാൽ മാത്രമേ ആ ജീവിതത്തിൽ ആ വിജയം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അത് വരാൻ പാടില്ല. ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫാക്ച്വേഷൻ പല മാരിറ്റൽ ലൈഫും തകരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. ആദ്യത്തെ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമേ ഉള്ളൂ, ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ തീർന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുന്നത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ യാതൊന്നും കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അറിയുമ്പോൾ ദീർഘായുസ്സാണോ, സന്താനയോഗമുണ്ടോ, മാറാ രോഗങ്ങൾ വല്ലതും വരുമോ, ഇതെല്ലാം നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ജാത ഈ നക്ഷത്രപ്പൊരുത്തമാണ് ഈ 10 എണ്ണം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇനി ജാതകങ്ങൾ നോക്കണമെന്ന്. അപ്പോൾ നക്ഷത്രപ്പൊരുത്തം കൂടാതെ ജാതകപ്പൊരുത്തം കൂടെ നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വിവാഹം നടത്താവൂ. അങ്ങനെയുള്ള വിവാഹം വളരെ നന്ദര ശുഭകരമായിരിക്കും. ഓക്കെ സാറേ, താങ്ക് യു. നമുക്കപ്പം ഒരു മറ്റൊരു പ്രേക്ഷകനിലേക്ക് പോകാം, പ്രേക്ഷകന്റെ സംശയത്തിലേക്ക് തന്നെ പോകാം. ഹലോ, നമസ്കാരം. കൊഹിനൂർ ജംസ് നിങ്ങളെ ഇന്നിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. സലാൽ. സലാൽ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 23/10/1990. 9:03 PM എവിടെയാണ് ജനിച്ചത്? കുന്നംകുളം. 23/10/1990 9:03 PM മൂലം നക്ഷത്രം അല്ലേ? എന്താണ് അറിയേണ്ടത്? ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അന്വേഷണം ഉടനെയൊന്നും അത് ഫലവത്താകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഏഴശനിയാണ് ഇപ്പം നടക്കുന്നത്. ഏഴശനി തുടങ്ങിയിട്ടേ ഉള്ളൂ, 7 മാസമേ ആയിട്ടുള്ളൂ. ഇനി 6 വർഷം 11 മാസം കൂടെ ഉണ്ട്. അപ്പം ഈ ശനിയുടെ സ്ഥാനമൊന്നും അത്ര നല്ലതല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും. അതേസമയം ഇപ്പം ശുക്രദശയാണ്. ശുക്രദശയിൽ ബുധൻ്റെ അപഹാരമാണ്. അതുപോലെ വ്യാഴം നിങ്ങൾ ജനിച്ച സമയത്ത് തന്നെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അപ്പോൾ 2 ശുഭഗ്രഹങ്ങളുടെ ആധിപത്യം ഇപ്പോൾ ഉണ്ട് ജനിച്ച സമയത്തെ വെച്ച്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ മെച്ചപ്പെട്ടതല്ലെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശ്രമിക്കുക, തീർച്ചയായും കിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം. ഇപ്പോൾ കൊഹിനൂർ ജംസ് നിങ്ങളിൽ നിന്നൊരു ചെറിയ ഇടവേളയാണ്. എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രയാണ്. പ്രേക്ഷകർക്ക് ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും, അതല്ല രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.